നമസ്തേ. ആലുവയിൽ ആത്മഹത്യ ചെയ്ത നിയമവിദ്യാർത്ഥിനിയായ മോഫിയ പർവീണിനെ ഭർത്താവ് സുഹൈൽ തലാഖ് ചൊല്ലിയിരുന്നതായി ആരോപണം. കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. വിഷയത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. ഇതിനായി സുപ്രീം കോടതി അഭിഭാഷകന്റെ നിയമോപദേശം മോഫിയുടെ പിതാവ് തേടിയതായാണ് വിവരം. എന്നാൽ തലാഖുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പള്ളിക്കമ്മിറ്റിയുടെ വിവരങ്ങൾ ആരാഞ്ഞു. തലാഖ് വിഷയത്തിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പള്ളിക്കമ്മിറ്റി പറയുന്നു. കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസിനും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഡോക്ടറിൽ കുറഞ്ഞയാളെ വിവാഹം കഴിച്ചുവെന്ന എതിർപ്പ് സുഹൈലിന്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇക്കാര്യം പറഞ്ഞ് മോഫിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മോഫിയെ ഒഴിവാക്കി വേറെ വിവാഹം കഴിക്കാൻ സുഹൈൽ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് പറയുന്നു. നേരത്തെ മോഫിയ ഭർത്താവിന് അയച്ച ശബ്ദ സന്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പീഡനം ഇനിയും സഹിക്കാൻ വയ്യെന്നും ജീവിച്ചിരിക്കാൻ തോന്നുന്നില്ലെന്നും സന്ദേശത്തിൽ മോഫിയ പറയുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃ വീട്ടിൽ നടന്ന പീഡനങ്ങളെക്കുറിച്ചും ഓഡിയോ ക്ലിപ്പിൽ പരാമർശമുണ്ട്. കൂടാതെ മോഫിയയുടെ ഭർത്താവ് സുഹൈലിൽ നിന്നും പിടിച്ചെടുത്ത ഫോണിലാണ് നിർണായക തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. കോടതിയുടെ അനുമതിയോടെ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. നിലവിൽ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികളുടെ വാട്സാപ്പ് ചാറ്റുകളും ഫോട്ടോകളും പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കസ്റ്റഡി ആവശ്യമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ ബോധിപ്പിച്ചിരുന്നു. തുടർന്നാണ് മൂവരെയും കോതമംഗലത്തെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചത്. നിയമവിരുദ്ധമായി തലാഖ് കൂടി തെളിഞ്ഞാൽ ആ വകുപ്പ് കൂടി കുറ്റവാളികൾക്കു മേൽ ചുമത്തേണ്ടി വരും. 2019 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ഇന്ത്യയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പ്രാകൃത വിവാഹമോചന രീതിയായ മുത്തലാഖ് കേന്ദ്ര സർക്കാർ നിരോധിച്ച് നിയമം പാസാക്കിയത്. ഏകപക്ഷീയമായ ഈ വിവാഹമോചന രീതി ഇപ്പോൾ ശിക്ഷാർഹമായ ക്രിമിനൽ കുറ്റമാണ്. 3 വർഷം തടവും പിഴയും കിട്ടാവുന്ന കുറ്റകൃത്യമാണ് മുത്തലാഖ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.